രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്ര വിജയം അല്ലെങ്കിൽ കൂടി അഭിമാനാർഹമായ വിജയം നേടും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ആ പ്രസ്താവനയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയും വന്നത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഔദ്യോഗികമായി അവർ പറഞ്ഞത് പതിനെട്ടാണെങ്കിൽ കൂടിയും ഇരുപതിൽ പതിനെട്ട് സീറ്റാണെങ്കിൽ കൂടിയും പത്ത് സീറ്റ് ഏറ്റവും മിനിമം എന്നുള്ള രീതിയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ സി പി എം അഭിമാനകരമായിരിക്കും എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത് അതിൻ്റെ ആത്മാഭിമാനത്തിലും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തിലുമാണ് പിണറായി വിജയൻ ഏറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും യൂറോപ്യൻ പര്യടനത്തിന് ഇറങ്ങി പുറപ്പെട്ടതും പക്ഷേ യൂറോപ്യൻ പര്യടനത്തിന് ശേഷം പിണറായി തിരിച്ചു വരുമ്പോൾ കേരളത്തിൻ്റെ ഓഡ്ഷെയർ എൽ ഡി എഫിൻ്റെ ഷെയർ സി പി എമ്മിൻ്റെ ഓട്ട് ഷെയർ എവിടെയെന്ന് എക്സിറ്റ് പോളുകളെ അല്ലെങ്കിൽ ഒപ്പീനിയൻ പോൾസ് മാത്രം നോക്കുമ്പോൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വതന്ത്ര വേദികളൊക്കെ നടത്തിയിട്ടുള്ള ഒപ്പീനിയൻ പോൾസ് അത് അഭിപ്രായ സർവേ അത് ഏതു തരത്തിലും കണ്ടു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ദയനീയ ചിത്രം കേരളത്തിൽ എത്തുന്നു എന്നുള്ളതാണ് പോയ പോക്കിൽ ചിരിച്ചു പോയ മുഖ്യമന്ത്രി അല്ല യൂറോപ്യൻ സന്ദർശനത്തിന് ശേഷം തിരിച്ചു കേരളത്തിലെത്തിയിരിക്കുന്നത് സർവേ ഫലങ്ങളെല്ലാം സി പി എമ്മിന് കനത്ത തിരിച്ചടി നൽകുകയാണ് ചരിത്രത്തിലില്ലാത്ത വിധം ഈ പ്രവ ഈ അനാലിസിസുകൾ വളരെ കൃത്യമാവുകയാണെങ്കിൽ വോട്ടെണ്ണലിനു ശേഷം കൃത്യമാവുകയാണെങ്കിൽ ചരിത്രത്തിലില്ലാത്ത വിധം കേരളത്തിൽ സി പി എം തകർന്നടിയുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെറും മൂന്നോ നാലോ സീറ്റ് മാത്രമാണ് എല്ലാ അനാലിസിസുകളും അത് കൃത്യമായി പ്രവചിക്കുന്നത് ആ തരത്തിലാണെങ്കിൽ പത്തു സീറ്റ് എന്ന് മുൻകൂട്ടി കണ്ടെടുത്ത് നിന്ന് മൂന്ന് സീറ്റോ നാല് സീറ്റോ അല്ലെങ്കിൽ പരമാവധി അഞ്ച് സീറ്റ് എന്ന തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ യൂറോപ്യൻ പര്യടനത്തിന് പോകുന്നതിന് മുമ്പ് അഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പന്ത്രണ്ട് സീറ്റ് കിട്ടും ഇല്ലെങ്കിൽ പത്ത് സീറ്റ് കിട്ടുമെന്നുള്ളതാണ് അതിനും അപ്പുറത്തേക്കാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പതിനെട്ട് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കും പക്ഷേ ഈ കണക്കുകളൊക്കെ അസ്ഥാനത്താകുന്നു ഈ കണക്കുകളൊക്കെ വെറും പാർട്ടി കണക്കുകൾ മാത്രമായി അധപതിക്കുന്നു ജനങ്ങളുടെ മുൻപ് ിൽ ഇതൊന്നും വിഷയമല്ല എന്നും ഈ അഭിപ്രായ സർവേകൾ അല്ലെങ്കിൽ അപ്പോൾ അനാലിസിസുകൾ വളരെ കൃത്യമായി ഇരുപത്തിമൂന്നാം തീയതി കഴിയുമ്പോൾ അത് അതേപോലെ സംഭവിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം സി പി എം തകർന്നടിയും പാർട്ടി കണക്കുകളല്ല ഇനി കേരളത്തിൽ വിലപ്പോവുക അതിനപ്പുറത്തേക്ക് ജനങ്ങൾ ജനങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കുന്നു ഒരു യു ഡി എഫ് തരംഗമുണ്ടോ എന്ന ചോദ്യത്തിന് യു ഡി എഫ് തരംഗം ഇല്ല എന്നും രാഹുൽ ഗാന്ധി തരംഗമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു രാഹുൽ ഗാന്ധി തരംഗം ഇല്ല എന്നും രാഹുൽ ഗാന്ധി തരംഗമോ യു ഡി എഫ് തരംഗമോ കേരളത്തിൽ തരംഗങ്ങളുടെ സാന്നിധ്യമേ ഇല്ല എന്നും ജനങ്ങളുടെ തരംഗമാണുള്ളതെന്നുമാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നിലപാടെടുത്തത് ആ ജനങ്ങളുടെ തരംഗം സർവേകളായി പുറത്തു വരുമ്പോൾ വെറും പരമാവധി അഞ്ച് സീറ്റുകൾ മാത്രം ഇടതുപക്ഷം ഒതുങ്ങുന്ന ദയനീയ ചിത്രത്തിലേക്ക് പോകുമ്പോൾ യൂറോപ്പിലേക്ക് പോയ വേഗത്തിലല്ല പിണറായി തിരിച്ചു വന്നിരിക്കുന്നത് തിരിച്ചു വന്ന് കാലിൻ്റെ അടിയിലെ മണ്ണ് നോക്കുമ്പോൾ മണ്ണുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്